ഹലോ ഡോക്ടർ സസ്ന, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ സ്കൂളുകളിലും പ്ലസ് ടു ടെൻത്ത് അല്ലെങ്കിൽ ആ ഒരു കുറച്ചൊരു മെച്ചുവറായിട്ടുള്ള കുട്ടികളുടെ കേസാണ്. പിന്നെ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികളുടെയും ആരോഗ്യപരമായിട്ടുള്ള ഒരു ചെറിയ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആരോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രക്ഷിതാക്കള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ക്ലിനിക്കുകളില് ഈ ഇത്തരം കേസുകൾ വളരെയധികം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള രക്ഷിതാക്കള് കുട്ടികളുള്ള രക്ഷിതാക്കള് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈ ഒരു ദിവസം തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, ഉച്ചയ്ക്ക് ഭക്ഷണം ടിഫിൻ എടുത്ത് കൊണ്ടുപോവാത്ത കുട്ടികള്, ആ ഒരു ശീലം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്നും വിട്ടുപോകുന്നുണ്ട്. അതായത് രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വളരെ അപകടമാണ്. അതുപോലെ കഴിക്കാതെ പോകുന്ന കുട്ടികളുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്കൂളിൽ പോകുന്നത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഈ സ്കൂളിൽ പോകുന്നത് മനസ്സിലാവണമെങ്കിൽ ബ്രെയിനിന് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കണം. അതായത് ബ്രെയിനിന് നിങ്ങൾ ഫുഡ് കൊടുക്കണം. ആ ഫുഡാണ് ശരിക്കും ബ്രെയിൻ ഫുഡാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലും കറക്റ്റായിട്ട് കഴിക്കാതെയാണ് പല കുട്ടികളിലും സ്കൂളിലെത്തുന്നത്. അത് ഓക്കെ, അത് പണ്ട് മുതലേ ചെയ്യുന്നതാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എടുക്കുന്നില്ല കുട്ടികൾ. എന്നിട്ട് കുട്ടികളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്കൂളിലുള്ള എന്തെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള എണ്ണക്കടികളോ അതല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ അധ്യാപകരാണെങ്കിലും സ്കൂളിൽ കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ രക്ഷിതാക്കളാണെങ്കിലും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇത്തരം ഒരു ശീലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് കാരണം ഒരുപാട് വയറിന്റെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, ഈവൻ പുണ്ണ്, വയറ്റിലെ പുണ്ണ് വരെ ആയി വരുന്ന ഒരുപാട് കേസുകൾ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഒരുപാട് ഡെഫിഷ്യൻസി ഡിസീസസ്, ഒരുപാട് പ്രശ്നം വന്ന് കുട്ടി ഒരു തളർച്ചയുടെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇവരുടെ ഇങ്ങനെ ഫുഡിന്റെ ഒരു ശീലങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു ഹാബിറ്റ്, അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോവാത്ത ഒരു ഹാബിറ്റ് ഇവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഒരു ശരിയാണ് ഷെയർ ചെയ്ത് കഴിക്കുന്നൊക്കെ നല്ലതാണ് പിള്ളേര്, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു കുട്ടി ഫുഡ് കൊണ്ടുവരാതിരിക്കുമ്പോൾ അതിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അതൊരു ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷേ ഇത് ഒരു കുട്ടി മാത്രം ക്ലാസ്സുകളിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം ഫുഡ് കൊണ്ടുവരികയും ബാക്കിയുള്ളവർ അതിൻ്റെ അകത്തുനിന്ന് ഷെയർ ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നൊരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുക. പക്ഷെ അത് നമുക്കൊരു എന്തൊരു ലൈഫ് സ്റ്റൈലും ആരോഗ്യപരമല്ലെങ്കിൽ അത് മാറ്റണം. പല കുട്ടികളും മറ്റു കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് അതേ രീതിയിൽ ആവർത്തിച്ചിട്ട് അതൊരു എന്താ പറയുക, ഒരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ലഞ്ച് ബോക്സ് ഒരു കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ കയ്യിൽ പിടിക്കുന്നൊക്കെ വളരെ മോശമായിട്ടൊക്കെ കാണുന്ന ഒരുപാട് കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ തലമുറ. അപ്പം നമ്മൾ രക്ഷിതാക്കള് വളരെയധികം ഈ നമ്മുടെ കുട്ടി ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം അത് പല രീതിയിൽ നമ്മളെ ബാധിക്കാം. കാരണം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കും. ഈ ക്യാഷ് എന്താണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല, എന്താണ് അവർ വാങ്ങി കഴിക്കുന്നതെന്ന് പോലും അറിയാത്ത സിറ്റുവേഷനിൽ വരും. അപ്പം അതിലും ബെറ്റർ നമ്മളൊരു നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ബോക്സ്, ഫുഡിൻ്റെ ഒരു ബോക്സ് നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അത് ചോറ് തന്നെയാണെന്നൊന്നുമില്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ വെള്ളവും അങ്ങനെ തന്നെയാണ്, പലരും കുടിക്കുന്നില്ല. സ്കൂളുകളിൽ ചില ആളുകൾ പറയും പെൺകുട്ടികളൊക്കെ എസ്പെഷ്യലി ബാത്റൂം നീറ്റല്ല, അതുകൊണ്ട് രാവിലെ മൂത്രം ഒഴിച്ചതാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് മൂത്രം ഒഴിക്കാം. അതൊക്കെ ഭയങ്കര
ഹെവി ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അത്രയും നേരം മൂത്രമൊഴിക്കാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അത് പല രീതിയിലുള്ള അസുഖങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശീലങ്ങളൊക്കെ നിങ്ങൾ മാറ്റണം. അതേപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ സ്കൂളുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ബോട്ടിലെങ്കിലും കയ്യിൽ വെക്കണം, ആ ബോട്ടിൽ നിങ്ങൾ വെള്ളം നിറച്ചിട്ട് വെള്ളം നിങ്ങൾ കുടിക്കണം. ഈ രണ്ട് ശീലവും ഇപ്പൊ നമ്മുടെ ഒരു യുവതലമുറയ്ക്ക് വളരെയധികം കുറവാണ്. അത് നമുക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസ് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മാതാപിതാക്കളോടാണ്, കുട്ടികൾ കൊണ്ടുപോകണം ഭക്ഷണം, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, അത് ചോറ് തന്നെ കൊണ്ടുപോകണമെന്നില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏത് രീതിയിലുള്ള ഭക്ഷണം കൊണ്ടുപോയാലും ഒരു പ്രശ്നവും ഇല്ല. അത് നിങ്ങൾ ഉറപ്പാക്കണം. കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് എനിക്ക് ക്ലിനിക്കുകൾ വന്നിട്ടുണ്ട്. ആ കുട്ടികളേക്ക് ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വിടുന്നത്. അവരിനി എത്രമാത്രം അതിനെക്കുറിച്ച് അവെയർ ആണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ രക്ഷിതാക്കള് ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ മാത്രമല്ല, സ്കൂളുകളിൽ ഇതിനെക്കുറിച്ച് ഒരു അവെയർനെസ് ഉണ്ടാക്കണം. നമ്മൾ സ്കൂളുകൾ വെറും പഠനത്തിന്റെ ഉപാധികൾ മാത്രമായിട്ട് മാറാതെ ഇതുപോലുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികളാണ് നമ്മുടെ ഒരു വരും തലമുറയാണ്. അവരെ മോശമായിട്ട് പോവാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് വളരെയധികം അയൺ ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി, ചില ആളുകൾ വളരെ ഗ്യാസ്ട്രിക് കംപ്ലൈൻസ്, അൾസർ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിലേക്ക് ഇത് പോകുന്നുണ്ട്. അപ്പം ഒന്നും കൂടെ പറയാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വോമിറ്റ് ചെയ്യരുത്, കറക്റ്റായിട്ട് കഴിച്ചിട്ടേ പോവാവൂ. അത് കഴിച്ച് പോയിട്ടേ നിങ്ങൾ പോയിട്ട് കാര്യമുള്ളൂ. കാരണം ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫുഡ് കൊണ്ടുപോകണം. ഫുഡ് ചോറ് തന്നെ കൊണ്ടുപോകണം എന്നില്ല, ഹെൽത്തിയർ ആയിട്ടുള്ള ഏത് രീതിയിലുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതിലെല്ലാം വേണം. അതായത് ന്യൂട്രീഷ്യസ് ആയിരിക്കണം, അതിൽ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോവാം നിങ്ങൾക്ക്. അപ്പം ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഫുഡ് നിങ്ങൾ ഉച്ചയ്ക്ക് കൊണ്ടുപോവാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, സ്കൂളുകളിലാണെങ്കിൽ ടീച്ചേഴ്സ് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഇതിൻ്റെ ഇപ്പം അടുത്ത കാലത്തായിട്ട് ക്ലിനിക്കുകളിൽ വരുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.